നമസ്കാരം. കേരളത്തിലെ റോഡുകൾ സുരക്ഷിതമല്ലെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ റോഡിലെ കുണ്ടും കുഴിയും മാത്രമല്ല, കേബിളുകൾ വരെ വാഹനയാത്രക്കാർക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ്. പാതയോരങ്ങളിലെ ഇലക്ട്രിക് തൂണുകളിലും മറ്റും അലക്ഷ്യമായി കിടക്കുന്ന കേബിളുകളാണ് ഇപ്പോൾ പ്രധാന വില്ലൻ. ഇവയിൽ വൈദ്യുതി കമ്പികൾ മുതൽ ഡേറ്റ കേബിളുകൾ വരെ പലതരമുണ്ട്. കഴിഞ്ഞ ദിവസം കൊല്ലം തഴവയിൽ കേബിൾ കുരുങ്ങി വീട്ടമ്മയ്ക്ക് പരിക്കേറ്റ സംഭവത്തിൽ തലനാരയൊക്കെയാണ് അവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. ഇത് ആദ്യമായി സംഭവിക്കുന്നതല്ല. കായംകുളം ഇടശ്ശേരി ജംഗ്ഷന് സമീപം ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കവേ കഴുത്തിൽ കേബിൾ കുരുങ്ങി റോഡിൽ വീണ് വീട്ടമ്മ മരിച്ചപ്പോഴാണ് അനധികൃതമായി കേബിളുകൾ സ്ഥാപിക്കുന്നതിനെതിരെ ഹൈക്കോടതി ഇടപെടലുണ്ടായത്. പോസ്റ്റുകളിലൂടെ കടന്നുപോകുന്ന കേബിളുകളുടെ എണ്ണം തിട്ടപ്പെടുത്തി ടാഗ് ചെയ്യാൻ KSEBക്ക് 10 ദിവസത്തെ സമയം അനുവദിച്ചിരുന്നു. 5 മീറ്റർ ഉയരത്തിലല്ലാതെ സ്ഥാപിച്ചിട്ടുള്ളവ നീക്കം ചെയ്യാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടും കാര്യമായ നടപടിയുണ്ടായില്ല. സംസ്ഥാനത്തുടനീളം വീണ്ടും ഇത്തരത്തിൽ അപകടങ്ങൾ പതിവാകുകയാണ്. അടുത്തൊരു മരണമുണ്ടാകുന്നതുവരെ പാതയോരങ്ങളിലെ ഈ അപകടക്കണി നീക്കാൻ എന്ത് നടപടിയുണ്ടെന്ന് ചിന്തിച്ചിരിക്കുകയാണ് സർക്കാരും വൈദ്യുതി ബോർഡും. യാത്രക്കാർ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വശങ്ങളും നിരത്തും മാത്രമല്ല, തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന കേബിളുകൾ കൂടി ശ്രദ്ധിക്കണമെന്ന് ചുരുക്കം. കാൽനട യാത്രക്കാർക്ക് പോലും പലപ്പോഴും രക്ഷയുണ്ടാകാറില്ല. പലയിടങ്ങളിലും നടപ്പാതയിലും സീബ്ര ക്രോസിംഗിന് സമീപവുമെല്ലാം കേബിളുകൾ പൊട്ടിക്കിടക്കുന്നുണ്ട്. ഒന്ന് കാലുടക്കിയാൽ അതുവഴി വരുന്ന വാഹനത്തിന് മുന്നിലേക്കായിരിക്കും യാത്രക്കാർ തെറിച്ചു വീഴുന്നത്. പ്രാദേശിക കേബിൾ TV ചാനലുകാരും ഇന്റർനെറ്റ് സേവനദാതാക്കളുമാണ് വഴിനീളെയുള്ള ഈ കേബിളുകളുടെ ഉടമസ്ഥർ. KSEBയുമായി കരാറിലേർപ്പെട്ട് വൈദ്യുതി ബോർഡിന്റെ പോസ്റ്റുകൾ വഴി കേബിൾ വലിക്കുന്നവരും തദ്ദേശ സ്ഥാപനങ്ങൾക്കും മരാമത്ത് വകുപ്പിനും ഫീസടച്ച് സ്വന്തമായി ചെറു തൂണുകൾ സ്ഥാപിച്ച് കേബിൾ വലിക്കുന്നവരുമുണ്ട്. അതേസമയം ആർക്കും ഒരു ഫീസും നൽകാതെ ഇതേ പോസ്റ്റുകളിലൂടെ തന്നെ ഇത്തിക്കണ്ണികളായി ചുളിവിൽ സേവനം വിൽക്കുന്നവരുമുണ്ട്. കേബിൾ വഴിയുള്ള സേവനദാതാക്കൾ നിശ്ചിത അകലത്തിൽ ഇവരുടെ കരാർ സംബന്ധിച്ച് വിവരമടങ്ങിയ ടാഗുകൾ ഘടിപ്പിച്ചിരിക്കണമെന്നതാണ് ചട്ടം. ഇത്തരം ടാഗുകളില്ലാത്ത കേബിളുകൾ വൈദ്യുതി ബോർഡിന് മുറിച്ചു മാറ്റാം. പക്ഷേ അംഗീകൃത സ്ഥാപനങ്ങളുടെയും അനധികൃത സേവനദാതാക്കളുടെയും കേബിളുകളെല്ലാം ഒരേ പോസ്റ്റിൽ കുരുങ്ങിക്കിടക്കുന്നതിൽ നിന്ന് ഏതെങ്കിലും ഒരു കേബിൾ മാത്രമായി മുറിച്ചു മാറ്റുക പ്രയാസമാണ്. ഇതാണ് വ്യാജന്മാർക്ക് വളമാകുന്നത്. ഭാരം കയറ്റി വരുന്ന ലോറികളിൽ ഉടക്കിയാണ് പലപ്പോഴും ഇത്തരം കേബിളുകൾ പൊട്ടിവീഴുന്നതും. ഇതുകൂടാതെ നഗരത്തിലെ മിക്ക റോഡുകളിലെ വശങ്ങളിലുമുള്ള പോസ്റ്റുകളിൽ അപകടകരമായ രീതിയിലാണ് കേബിളുകൾ വലിച്ചിട്ടുള്ളത്. കണക്ഷൻ നൽകിയ ശേഷം മിച്ചമുള്ള കേബിൾ പോസ്റ്റുകളിൽ തന്നെ ചുറ്റിവയ്ക്കുന്ന രീതിയുമുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ പൊട്ടിവീഴുന്ന ഈ കേബിളുകളും പ്രശ്നമാണ്. ബഹുനില കെട്ടിടങ്ങളിലേക്കുള്ള കണക്ഷനുകൾ പോസ്റ്റുകളിൽ നിന്ന് വെവ്വേറെ നൽകുന്നതിനാൽ പലയിടത്തും കേബിളുകൾ കുരുങ്ങിയാണ് കിടക്കുന്നത്. ഇതും അപകടത്തിന് കാരണമാണ്. ഇതിനെ തടയിടാൻ കൊച്ചിയിലെ പാലാരിവട്ടം KSEB സെഷനിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ സർക്കാർ ഒരു പദ്ധതി നടപ്പാക്കിയിരുന്നു. ഇത് പ്രകാരം നീക്കം ചെയ്ത കേബിളുകൾ 6 ലോഡാണ്. വെറും 5-6 കിലോമീറ്റർ ദൂരത്തിൽ നിന്നായിരുന്നു ഈ നീക്കം ചെയ്യൽ. അനധികൃത കേബിളുകളുടെ അപകടവ്യാപ്തി മനസ്സിലാക്കാൻ ഈ കണക്ക് മാത്രം മതി. പാലാരിവട്ടത്ത് നടത്തിയ പരീക്ഷണം എത്രയും വേഗം സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുകയാണ് കേബിൾ കെണിയിൽ നിന്ന് റോഡ് യാത്രക്കാരെ രക്ഷിക്കാനുള്ള ഏക മാർഗം. അപകട കുരുക്ക് ഒഴിവാക്കുന്നതിന് കേബിൾ TV ഓപ്പറേറ്റർമാരും ഇന്റർനെറ്റ് സേവനദാതാക്കളുമായി ചേർന്ന് സർക്കാർ ദ്രുത നടപടി കൈക്കൊള്ളുകയും വേണം. വാർത്തയുടെ നിറം തേടി തനി നിറം.